സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരുടെ വരുമാന സർട്ടിഫിക്കറ്റ് വിതരണം കാര്യക്ഷമമാക്കുക, വില്ലേജ് ഓഫീസ് വിഭജനം ഉടൻ നടപ്പിലാക്കുക, ജീവനക്കാരുടെ അഴിമതി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഡി സി സി സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സി വി വികാസ് അധ്യക്ഷത വഹിച്ചു. ജോസ് താടിക്കാരൻ, സുമേഷ് പാനാട്ടിൽ, വി എ ഫിറോസ്, ബാബു കുന്നുങ്ങൽ എന്നിവർ സംസാരിച്ചു. എടമുട്ടം സെൻട്രലിൽ നിന്ന് ജാഥയായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ധർണയ്ക്കെത്തിയത്. പഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ ഷെരീഫ്, വൈശാഖ്, ഫാത്തിമ സലീം, അനിത ത്രിദീപ് കുമാർ, സി ജി സുരേഷ്, മൈത്രി വത്സൻ, മഞ്ജു ബാബു, സി ആർ അറുമുഖൻ, കെ വി വിജയൻ, അഡ്വക്കേറ്റ് ടി എൻ സുനിൽകുമാർ, പി കെ ഷൗക്കത്തലി, സന്തോഷ് പുളിക്കൽ, വി ആർ ജഗദീശൻ, കെ ബി ഷംസുദ്ദീൻ, യു ആർ രാഗേഷ്, സചിത്രം തയ്യിൽ, ജെൻസൺ വാലപ്പാട്, എം എ സലീം എന്നിവർ നേതൃത്വം നൽകി. ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് സമീപിച്ചതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസറെ ഞാൻ തന്നെ ഫോണിൽ വിളിച്ചു. വില്ലേജ് ഓഫീസർ എന്നോട് ചോദിച്ചത് ഫെബ്രുവരി വരെ സമയമില്ലേ, പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര തിരക്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 28-ാം തീയതി അവസാനിക്കുമ്പോൾ 26-ാം തീയതിയും 27-ാം തീയതിയും ഈ വില്ലേജ് ഓഫീസർ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ ആയിരക്കണക്കിന് ആളുകൾ ഈ സർട്ടിഫിക്കറ്റുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലേക്ക് നെട്ടോട്ടം ഓടണം.